നമസ്തെ, ഞാൻ ശിവൻ, പാലാ ബ്രില്ലിയൻ സ്റ്റഡീസ് സെൻ്ററിൽ നിന്നും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സ്ഥാപനങ്ങൾ 7 ഐസറുകളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ബെരാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുപ്പതി, പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തും. ഈ 7 സ്ഥാപനങ്ങളിലെ 5-ഇയർ BSMS പ്രോഗ്രാം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ നമുക്ക് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമോ അല്ലെങ്കിൽ 4-ഇയർ എൻജിനീയറിംഗ് ആൻഡ് എക്കണോമിക്സ് പ്രോഗ്രാം ഭോപ്പാലിലോ നമുക്ക് പ്ലസ് ടുവിന് ശേഷം പ്രവേശിക്കണമെങ്കിൽ 3 എൻട്രി ചാനലുകളാണുള്ളത്. 3 രീതിയിൽ നമുക്ക് ഈ കോളേജുകളിൽ, ഈ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാം. ഒന്ന്, നമ്മൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് KVPY അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റാങ്കിനനുസരിച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാം. മറ്റൊന്ന്, 2022 JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്കിനനുസരിച്ചും നമുക്ക് ഐസറിലെ ഈ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ് അഡ്മിഷൻ എടുക്കാം. ഇത് ഈ 2 ചാനലുകളിലൂടെയും ഏതാണ്ട് 25% അഡ്മിഷൻ മാത്രമേ പൂർത്തിയാകുകയുള്ളൂ. 75% അഡ്മിഷനും എടുക്കുന്നത് ഐസർ തന്നെ നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മുഖാന്തരമാണ്. July 3 ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ബയോളജിയുടെയും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെയാണ് ഐസറുകളിലെ പ്രവേശനം നടക്കുന്നത്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മാത്രമായിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ May 25 മുതൽ June 15 വരെ ISER admission.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. July 3 നടക്കുന്ന ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനകത്ത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ബയോളജിയുടെയും 15 ചോദ്യങ്ങൾ വീതമാണ് ഉള്ളത്. അതിൽ ഈ വർഷം മുതൽ നെഗറ്റീവ് മാർക്കിംഗും ഉണ്ട്. കറക്റ്റ് ആൻസറിന് 3 മാർക്കും, കറക്റ്റ് അല്ല എങ്കിൽ, നമ്മൾ ആൻസർ ചെയ്തിട്ട് തെറ്റിപ്പോയെങ്കിൽ -0.75 മാർക്കുമുണ്ട്. പുതിയതായിട്ടാണ് ആ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ജൂലൈ അവസാനത്തോടുകൂടി ഐസറുകളിലെ സ്ഥാപനങ്ങളിൽ 5 അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ അഡ്മിഷൻ എടുക്കുന്നത്. നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ 7 ഐസറുകളിൽ നമുക്ക് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളതെന്ന് കൂടി അറിയിക്കുകയും ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന June 15 തന്നെ നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ എൻട്രി ചെയ്യണം. മറ്റുള്ള എല്ലാ എക്സാമുകൾക്കും നമുക്കറിയാം, റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ, ആ ഓപ്ഷൻ കൊടുക്കുന്നതനുസരിച്ചാണ് അലോട്ട്മെൻ്റ് എങ്കിൽ, ഐസറിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നമ്മൾ ഇപ്പോൾ തന്നെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുകയും റിസൾട്ട് വന്നതിന് ശേഷം അലോക്കേഷനുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതാണ്ട് 5 റൗണ്ട് നടത്തി അതിനകത്തോട് നമ്മൾ ഈ അപ്ലൈ ചെയ്ത സമയത്ത് ഏതൊക്കെ സ്ഥാപനങ്ങളാണോ നമ്മൾ പ്രിഫറൻസ് ഓർഡർ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് അലോട്ട്മെൻറ്റുകൾ മാത്രമേ നടത്തുകയുള്ളൂ. ആ സമയത്ത് നമ്മളുടെ പ്രയോറിറ്റി ഓർഡർ ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയുമില്ല. ഇപ്പോൾ നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മാത്രമുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനാണ് June 15 എന്ന് പറഞ്ഞു. അതിനുശേഷം KVPY യുടെയും JEE അഡ്വാൻസ്ഡിൻ്റെയും റാങ്ക് വെച്ചിട്ട് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്കുൾപ്പെടെ JEE അഡ്വാൻസ്ഡിൻ്റെയും KVPY യുടെയും റാങ്ക് വെച്ച് അപ്ലൈ ചെയ്യാനുള്ള അവസരം വീണ്ടും വരും. ഇപ്പോൾ നമുക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനായിട്ട് എങ്ങനെയാണ് ഐസറിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ISER admission.in എന്ന വെബ്സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷന് തൊട്ടുമുകളിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന ലിങ്ക് വഴിയാണ് നമുക്ക് അപ്ലിക്കേഷൻ്റെ ലിങ്കിലേക്ക് പ്രവേശിക്കേണ്ടത്. ഈ വെബ് പോർട്ടലാണ് ആദ്യം നിലവിൽ വരുന്നത്. ഇതിനകത്തെ കാൻഡിഡേറ്റിൻ്റെ പേര്, നമ്മളുടെ Class 10-ൻ്റെയോ 12-ൻ്റെയോ പേരിനനുസരിച്ച് കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, ഇത്രയും പ്രിഫറൻസ് ഓർഡർ, ഇത്രയും പ്രിലിമിനറി ആയിട്ടുള്ള ഡാറ്റ എൻട്ര് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ OTP വരികയും ആ OTP എൻട്ര് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ 2-ാമത്തെ വിൻഡോയിൽ പ്രവേശിക്കുകയും ചെയ്യാം. 2-ാമത്തെ പേഴ്സണൽ ഡീറ്റെയിൽസ് വിൻഡോയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ കാറ്റഗറി OBC, SC, ST, EWS ഏത് കാറ്റഗറിയാണ് കൊടുക്കേണ്ടതെന്നുണ്ട്. തഹസീൽദാരിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ, EWS-ൻ്റെ നിയമങ്ങൾ നമുക്ക് JEE മെയിനും നീറ്റിനും ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ അറിയാം, ആ നിയമത്തിനനുസരിച്ച് തഹസീൽദാരിൽ നിന്നും EWS കിട്ടുമെങ്കിൽ കാറ്റഗറി EWS-ന് കൊടുക്കാം. നോൺ ക്രിമിനലിയർ, ഈഴവ, മുസ്ലിം വിഭാഗത്തിലുള്ളവർ, OBC വിഭാഗത്തിലുള്ളവർ, തഹസീൽദാരിൽ നിന്നും നോൺ ക്രിമിനലിയർ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി OBC-ന്ന് വെക്കാം. SC, ST അതുപോലെ തന്നെ തഹസീൽദാരിൽ നിന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് SC, ST വിഭാഗവും തഹസീൽദാരിൽ നിന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടെ കാറ്റഗറി അതനുസരിച്ച് കൊടുക്കാം. യാതൊരുവിധ കമ്മ്യൂണിറ്റി റിസർവേഷനും കിട്ടുന്നില്ല എങ്കിൽ ജനറൽ എന്ന് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഏത് കാറ്റഗറി കൊടുത്താലും, ജനറൽ ഒഴികെ ഏത് കാറ്റഗറി കൊടുത്താലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതായത് ഇ ഡബ്ല്യു എസിൻ്റെയും ഒ ബി സിയുടെയും എസ് സി എസ് ടിയുടെയും സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ളത് തന്നെ നമ്മൾ ഈ സൈറ്റിൻ്റെ ഏറ്റവും അവസാനം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ്, പ്ലസ് ടുവിൻ്റെ ഹോൾ ടിക്കറ്റോ ഫോട്ടോ ഉള്ള ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ്, പാസ്ബുക്കോ വോട്ടേഴ്സ് ഐ ഡിയോ ലൈസൻസോ ഏതെങ്കിലും ഉള്ള നമ്മൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഒരു വാലിഡ് ഐ ഡി പ്രൂഫ്, ഫോട്ടോ ഐ ഡി പ്രൂഫ് നമ്മൾ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആധാർ ഇതിനകത്ത് ചോദിച്ചിട്ടില്ല. ബാക്കി പ്ലസ് ടുവിൻ്റെ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ, പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ ഫോട്ടോ ഏതെങ്കിലും ഉള്ള ഒരു വാലിഡ് ഐ ഡി എൻട്രി, വാലിഡ് ഐ ഡി നമ്മൾ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മളുടെ അഡ്രസ്സ്, ക്ലാസ് ടെന്നിൻ്റെ ഡീറ്റെയിൽസ്, ക്ലാസ് ട്വൽവിൻ്റെ ഡീറ്റെയിൽസ് അത്രയും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും ക്ലാസ് ടെന്നിൻ്റെ മാർക്ക് ലിസ്റ്റും അതോടൊപ്പം തന്നെ നമ്മൾ ഏതാണോ ഐ ഡി പ്രൂഫായിട്ട് കൊടുത്തിരിക്കുന്നത് ആ വാലിഡ് ഐ ഡിയും നമ്മൾ എൻട്രി ചെയ്യേണ്ടതാണ്, അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറ്, ക്ലാസ് ടെന്നിൻ്റെ മാർക്ക് ലിസ്റ്റ്, നമ്മൾ ഏതാണോ ഐ ഡി പ്രൂഫായിട്ട് എൻട്രി ചെയ്തത് നമ്മുടെ ഫോട്ടോയുള്ള ഐ ഡി പ്രൂഫ് അതും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും കാറ്റഗറി എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ്, ഒ ബി സി, എസ് സി, എസ് ടി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും എൻട്രി ചെയ്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ വിൻഡോയിൽ വരുവാൻ. അത്രയും എൻട്രി ചെയ്തതിന് ശേഷം നമുക്ക് എസ് സി ബി ചാനൽ വഴി നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്, ജൂലൈ 3 നടക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാം. ഈ കുട്ടിക്ക് തന്നെ വീണ്ടും നമുക്ക് ജെഇ അഡ്വാൻസിൻ്റെ റാങ്കോ കെ വി പിയുടെ റാങ്കോ വരുമ്പം ആ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് ഇതേ ആപ്ലിക്കേഷൻ വിൻഡോയിലൂടെ അതിനും അപ്ലൈ ചെയ്യാം. ഏറ്റവും ബെറ്റർ റാങ്ക് വെച്ചിട്ട് ഐസറുകളിൽ അഡ്മിഷൻ ലഭിക്കും. എസ് സി ബി ചാനൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ ജൂലൈ 3 എക്സാം സിറ്റി നമ്മൾ കൊടുക്കണം. കേരളത്തിൽ എല്ലാ ജില്ലകളിലും എക്സാം സെൻ്റർ ഉണ്ട്. നമുക്ക് 4 എക്സാം സെൻ്ററെങ്കിലും പ്രിഫറൻസ് ഓർഡറിൽ കൊടുക്കണം. കേരളത്തിലെ തന്നെ എല്ലാ ജില്ലകളിലും ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ജൂലൈ 3 എവിടെയാണോ നമ്മളുള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഈ 7 ഐസറുകളിൽ ഉള്ള പ്രോഗ്രാമുകൾ, ഈ പ്രോഗ്രാമുകളിൽ നമുക്ക് ഭോപ്പാലിലെ ബി എസ് പ്രോഗ്രാം സെപ്പറേറ്റ് നമുക്ക് കൊടുക്കാം. അത് അപ്പോൾ ആ 7 അതിൻ്റെ 7-9 നമ്മൾ അതിൻ്റെ പ്രിഫറൻസ് ഓർഡറിൽ കൊടുക്കണം. അതായത് 7 ഐസറുകളിലെ 5-year ബി എസ് എം എസ് പ്രോഗ്രാമിന് 7 ഓപ്ഷനുകളും 4-year ബി എസ് പ്രോഗ്രാമിന് 2 ഓപ്ഷനും, അങ്ങനെ മൊത്തം 9 ഓപ്ഷനാണ് നമുക്കിവിടെ ഉണ്ടാവുക പ്രിഫറൻസ് ഓർഡറിൽ. നമുക്ക് തിരുവനന്തപുരത്ത് ബി എസ് എം എസ് പ്രോഗ്രാമാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ തിരുവനന്തപുരം മാത്രം കൊടുത്താലും മതിയാകും. നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമേ പോകുന്നുള്ളൂ, അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ളെങ്കിൽ തിരുവനന്തപുരം മാത്രം കൊടുത്താലും മതിയാകും. അതായത് ഈ 9 ചോയ്സിനകത്ത് മിനിമം ഒരു ചോയ്സെങ്കിലും നമ്മൾ കൊടുക്കണം. എവിടെയാണ് അഡ്മിഷൻ വേണ്ടതെന്നുള്ളത് ഒരു പ്രിഫറൻസ് ഓർഡറെങ്കിലും കൊടുക്കണം. അതല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഐസറിലാണ് അഡ്മിഷൻ കിട്ടേണ്ടതെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് തിരുവനന്തപുരവും കൊൽക്കത്തയും പൂനെയും മൊഹാലിയും ബെരാംപൂറും തിരുപ്പതിയും ഉൾപ്പെടെ ഏത് ഐസറുകളും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഈ ഓർഡർ അനുസരിച്ചായിരിക്കും റാങ്കിന് ശേഷം അലോക്കേഷൻ നടക്കുന്നത്. ആ സമയത്ത് ഈ പ്രിഫറൻസ് ഓർഡർ മാറ്റുവാനോ തിരുവനന്തപുരം മാത്രമായിട്ട് നിലനിർത്തുവാനോ ഒന്നും സാധിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഐസറുകളിലാണോ അഡ്മിഷൻ എടുക്കേണ്ടത്, ഇനി 3 ഐസറുകളിൽ മാത്രം അഡ്മിഷൻ മതിയെന്നുണ്ടെങ്കിൽ 3 ചോയ്സ് മാത്രം കൊടുത്താൽ മതി, ബാക്കി ബ്ലാങ്ക് ആയിട്ട് കിടന്നോളും. അപ്പം ഏതൊക്കെ ഐസറുകളിലാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. 9 ഓപ്ഷൻസും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം നമുക്ക് പേയ്മെൻ്റ് ആണ്, ATM കാർഡ് ഉപയോഗിച്ച് 2,000 നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മാത്രമായിട്ട് 2,000 ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജെഇ മെയിനും കെ വി പിയും പിന്നീട് വരികയാണെങ്കിൽ അത് വേറെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനായിട്ടുള്ളത് 2,000 ആപ്ലിക്കേഷൻ ഫീസ്, നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ജെഇ അഡ്വാൻസ്ഡിൻ്റെയും കെ വി പിയുടെയും റാങ്കിലൂടെ ഈ 7 ഐസറുകളിലെ ഇത്രയും പ്രോഗ്രാമുകൾക്കാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത്. ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, എർത്ത് ആൻഡ് ക്ലൈമറ്റ് സയൻസ്, എക്കണോമിക് സയൻസ്, എൻജിനീയറിംഗ് സയൻസ്, ജിയോളജിക്കൽ സയൻസ്, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്. ഇതിൽ ഏതിലാണോ നമ്മൾ നമ്മളുടെ 5-year ബി എസ് എം എസ് പ്രോഗ്രാം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് ആ കോളേജുകളുടെ പ്രിഫറൻസ് ഓർഡർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഐസറിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത്. June 15 രാത്രി 11:59 നമ്മൾ പേയ്മെൻറ്റ് അടച്ച് നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 2021 പ്ലസ് ടു പാസ്സായവർക്കും അതുപോലെ തന്നെ 2022 ബോർഡ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്കും മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2020 പ്ലസ് ടു കഴിഞ്ഞവർക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. 2021, 2022 ബോർഡ് എക്സാം എഴുതിയവർക്ക് മാത്രമേ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ശാസ്ത്രത്തിലെ ഗവേഷണത്തിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെ കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ ഈ റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാമിന് പ്രാപ്തരാക്കുക, അതിലൂടെ അവരുടെ പഠനവും ഗവേഷണത്തിനും സാധ്യതകളുള്ളതാണ് ഇന്ത്യയിലെ 7 ഐസറുകളും. നമ്മുടെ തിരുവനന്തപുരത്തെ ഐസറിനും അതിൻ്റെ ഏറ്റവും നല്ല റാങ്കിങ്ങിൽ ഒരു നല്ല സ്ഥാനമുണ്ട്. നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് തന്നെയായിരിക്കും അലോക്കേഷൻ നടക്കുന്നത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ജൂൺ 15 കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജൂലൈ 3 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഐസറുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.